ഫാക്ട്സ് എബൌട്ട് കുർബാനയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചില ആംഗ്യങ്ങളെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചും നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇന്ന് കൂടുതൽ ആംഗ്യങ്ങളെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചുമാണ് നാം കാണുക. ചുംബനം. നമ്മുടെ സ്നേഹവും ബഹുമാനവും സൂചിപ്പിക്കുവാനാണ് നാം മറ്റുള്ളവരെ ചുംബിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അൾത്താര, വിശുദ്ധ ഗ്രന്ഥം, സ്ലീവ മുതലായവ ചുംബിക്കുന്നത് അവയോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുന്നതിനും അവയിലുള്ള ശരണം വ്യക്തമാക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ കുരിശിലെ ബലിയിലൂടെയും ദൈവീകമായ പ്രബോധനത്തിലൂടെയും മാനവരാശിക്ക് രക്ഷ നേടിത്തന്ന ഈശോയിലുള്ള പ്രത്യാശയും ഇതിലൂടെ പ്രകടമാക്കുന്നു. കുരിശടയാളം. കുരിശടയാളം എപ്പോഴും ഈശോയുടെ കുരിശിലെ ബലിയെ ഓർമ്മിപ്പിക്കുന്നു. ഇത് നമ്മുടെ മനസ്സിൽ പാപങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ അനുതാപം ഉളവാക്കുന്നു. ഇതിലൂടെ ക്രിസ്തുവിന്റെ രക്ഷാകര പ്രവൃത്തിയിലുള്ള നമ്മുടെ നന്ദിയും പ്രകടമാക്കുന്നു. ഓരോ പ്രാവശ്യവും കുരിശ് വരയ്ക്കുന്നതിലൂടെ പരിശുദ്ധ ത്രിത്വത്തെ നാം പ്രഘോഷിക്കുകയാണ്. പുരോഹിതൻ വിടർത്തിയ കൈപ്പത്തി കൊണ്ടോ തള്ളവിരൽ കൊണ്ടോ തന്റെ മേൽ തന്നെ കുരിശ് വരയ്ക്കുന്നു. വലതുകൈകൊണ്ട് ശുശ്രൂഷകനെയും ജനത്തെയും തിരുവസ്തുക്കളെയും ധൂപത്തെയും ആശീർവദിക്കുന്നു. തള്ളവിരൽ കൊണ്ട് അൾത്താരമേൽ കുരിശ് വരയ്ക്കുന്നു. തിരുശരീര രക്തങ്ങൾ പരസ്പരം കുരിശടയാളം കൊണ്ട് മുദ്രിതമാക്കുന്നു. കുരിശ് ഈശോയെ തന്നെ പ്രതിനിധാനം ചെയ്യുന്നു. ധൂപാർപ്പണം. എന്തിനാണ് നാം ധൂപാർപ്പണം നടത്തുന്നതെന്ന് ചിന്തിച്ചു നോക്കാം. വെളിപാട് 8:4 നാം കാണുന്നു, ദൂതന്റെ കയ്യിൽ നിന്നും പരിമളദ്രവ്യങ്ങളുടെ ധൂപം വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. പ്രാർത്ഥനയിൽ ധൂപാർപ്പണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇത് വിശുദ്ധ കുർബാനയ്ക്കിടയിൽ പ്രാർത്ഥനയും സ്തുതിയും ആരാധനയും സ്വർഗത്തിലേക്ക് ഉയർത്തുന്നതിന്റെ പ്രതീകമാണ്. അതോടൊപ്പം തന്നെ പാപമോചനം, അനുരഞ്ജനം, അത്യുന്നതനായ ദൈവത്തോടുള്ള ബഹുമാനം, പ്രായശ്ചിത്തം, തിന്മകളുടെ സ്വാധീനത്തിൽ നിന്നുള്ള വിശുദ്ധീകരണം തുടങ്ങിയവയുടെ പ്രതീകവുമാണിത്. കൈകഴുകൽ. വെള്ളം എല്ലാത്തരം മാലിന്യങ്ങളും കഴുകിക്കളയുന്നതുപോലെ കൈകൾ കഴുകുന്നത് ഹൃദയത്തിലെ പാപക്കറകൾ കഴുകിക്കളയുന്നതിന്റെ പ്രതീകമായാണ്. പ്രദക്ഷിണം. വിശുദ്ധ കുർബാനയിൽ വിവിധ അവസരങ്ങളിലായി നിരവധി പ്രദക്ഷിണങ്ങളുണ്ട്. പ്രാരംഭക പ്രദക്ഷിണം മനുഷ്യാവതാരത്തെ സൂചിപ്പിക്കുന്നു. സുവിശേഷ ഗ്രന്ഥവുമായുള്ള പ്രദക്ഷിണം മനുഷ്യാവതാരവും പരസ്യജീവിതവും സൂചിപ്പിക്കുന്നു. തിരുശരീര രക്തങ്ങളായി അൾത്താരയിലേക്ക് പ്രദക്ഷിണം ജെറുസലേം പ്രവേശനവും കാൽവരി യാത്രയെയും അനുസ്മരിപ്പിക്കുന്നു. ഇതോടുകൂടി വിശുദ്ധ കുർബാനയിലുള്ള അടയാളങ്ങളും പ്രതീകങ്ങളെക്കുറിച്ചുമുള്ള പഠനം അവസാനിക്കുകയാണ്. ഇനി വരുന്ന വീഡിയോകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നതാണ്. വിശുദ്ധ കുർബാനയുടെ ഓരോ ഭാഗത്തെക്കുറിച്ചും വ്യക്തമായി നാം പ്രതിപാദിക്കുന്നതിനാൽ ഏവരും കാത്തിരിക്കുക.